എൻ്റെ 20 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ദേവദാസൻ 23 വയസ്സ് എനിക്ക് 20 വയസ്സുള്ള സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ ശ്രീദാസൻ ചെറുപ്രായത്തിൽ തന്നെ തോപ്പിക്കണ്ടം പ്രദേശത്ത് പ്രവർത്തനത്തിലായിരുന്നു. 1980 വർഷത്തിൽ ആദ്യത്തെ ബൈബിൾ കോളേജിൽ അടൂർ പഠിക്കുമ്പോൾ തന്നെ ദേവദാസൻ തോമ്പിക്കണ്ടത്തെ പ്രവർത്തനം തീരെ ചെറുപ്രായത്തിന് തോമ്പിക്കണ്ടത്തെ പ്രവർത്തനത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ ഇന്നേക്ക് 40 വർഷമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടിരുന്നാൽ ദേവദാസനോടൊപ്പമായി ശുശ്രൂഷയിൽ വളരെ ഏറ്റവും വളരെ ജാഗ്രതയാണ് ആയിരിക്കുന്ന സ്ഥാനത്ത്. എപ്പോഴും എന്ത് സാഹചര്യം വന്നാലും ഉപവാസ പ്രാർത്ഥന, ചർച്ചിലെ പ്രാർത്ഥനകൾ, അതുപോലെ ഡിസ്ട്രിക്റ്റിൻ്റെ പൊതു മീറ്റിങ്ങിനെല്ലാം എന്ത് കഷ്ടം സഹിച്ചാലും ജോൺസ് അവിടെ എല്ലാം കടന്നു അതൊന്നും മാറ്റി വയ്ക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും അതുപോലുള്ള അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റി വയ്ക്കത്തുള്ളൂ. എന്നാൽ ഞങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ശുശ്രൂഷ സുവിശേഷ വേലയ്ക്ക് ദേവദാസം പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ കുടുംബമായിട്ട് പോകണമെന്ന് പ്രതിഷ്ഠ എടുത്തപ്പോൾ തന്നെ ഞാനും യാതൊരു മടിയും പറയാതെ ഞങ്ങളെൻ്റെ കുഞ്ഞുങ്ങൾ തീരെ ചെറുപ്പമാണ് എൻ്റെ ഞങ്ങളിവിടുന്ന് ആദ്യമായി കടന്നു പോകുന്ന കൊച്ചിയുടെ പ്രദേശത്താണ് കടന്നു പോകുന്നത്. എൻ്റെ സോണുമോൻ 3 മാസം പ്രായമേ ഉള്ളൂ. ഞങ്ങൾ ആ കൊച്ചിയുടെ പ്രദേശത്ത് കടന്നു പോകുമ്പോൾ പല വിധത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആ ദേശത്തൊന്ന് വസ്ത്രമില്ലായ്മ ഭവനമിൽ 1 വർഷത്തിൽ ഞങ്ങൾ 15 ഭവനങ്ങൾ മാറി മാറി നടന്നു. ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ കത്തോലിക്കാർ 30 ദിവസം കഴിയുമ്പോൾ തന്നെ അച്ഛൻ പറയും അവരെ അവിടുന്ന് മാറ്റണം, അവർക്ക് അവരും മതപ്രവർത്തകനാണ്. ആ കാലത്ത് ഞങ്ങളവിടെ ചെല്ലും സുവിശേഷ പ്രവർത്തനം ആ കൊച്ചിയുടെ പ്രദേശത്ത് അധികം ഇല്ലായിരുന്നു. ആൽബി സാറിൻ്റെ ചർച്ചിലാണ് ഞങ്ങൾ താമസിക്കുക. അങ്ങനെ പല വീടുകൾ മാറുമ്പം ചിലപ്പം നല്ല ജൂൺ ജൂലൈ മാസത്തിൽ മഴയുള്ള സമയത്തും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ വസ്ത്രമൊക്കെ കഴുകി അതും ഉണങ്ങാൻ പോലും സമയമില്ലാത്ത സമയത്താണ് വീട് മാറിക്കൊടുക്കണം എന്നുള്ളതായ അപ്പോഴൊക്കെ അവിടുന്ന് ഞങ്ങൾ എന്ത് കഷ്ടം സഹിച്ച് ഞങ്ങളുടെ സാധനങ്ങൾ വാരിക്കിട്ട് അവിടെയുള്ള ദൈവമൊക്കെ അറിയാം അവരൊക്കെയും കൂടെ ഞങ്ങളെ കൊണ്ടുവിടുന്ന ആ സമയത്തൊന്നും ഒരു പരാതി ഒന്നും പറയാതെ വന്ന് ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ ഞങ്ങളാക്കിയിരുന്ന സമയത്ത് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിച്ച എല്ലാ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. അതൊന്നും ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ അതൊന്നും ഞങ്ങൾക്കൊരു പരാതിയല്ല. എന്നാൽ ആ ശുശ്രൂഷയിൽ പല അങ്ങനെ കൊച്ചി വയനാടിൻ്റെ ദേശത്ത് പുൽപ്പള്ളിയിൽ പോയി ആദ്യം ഞങ്ങൾ 1989 വർഷത്തിലാണ് വയനാട്ടിൽ പോകുന്നത്. അവിടെ ഞങ്ങൾ അവിടെ പോയി 4 വർഷം ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങൾ സ്വന്തം ഭവനത്തിലേക്ക് പിന്നെയും കടന്നു വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഭോപ്പാലിന് പോകാനായിട്ട് ഞങ്ങൾക്ക് ആഹ്വാനം ചെന്നാൽ അവിടെയൊക്കെയും കടന്നു ഏറ്റവും സന്തോഷത്തോടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ജോൺസാൻ ഞങ്ങൾ ആ ഭോപ്പാലിൽ നിന്ന് സാഹചര്യം തടസ്സം കൊണ്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞാണ് ബൈബിൾ കോളേജിൽ ഡീനായിട്ട് പ്രവർത്തിച്ച് പിന്നെ കീരിത്തോട് ഞങ്ങൾ ഭവനമായിട്ട് ഈ സമയത്തൊക്കെ അടിയുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പമാണ് ഞങ്ങൾ വളരെ കഷ്ടം സഹിച്ച്. എന്നാൽ ആ സമയത്തൊക്കെ കഷ്ടങ്ങളൊക്കെയും ഞാൻ അങ്ങനെ ഞങ്ങൾക്ക് പരസ്പരമായിട്ട് ഞങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിട്ട് ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ വേല വർദ്ധിച്ച് വരുവാൻ കർത്താവ് സഹായിച്ച്. കഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങളൊക്കെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ഇത്രയും 40 വർഷം എനിക്ക് എന്നെ കൂടുതലായിട്ട് സ്നേഹിച്ച് എനിക്ക് ദേവദാസിന് യാതൊരു ഒന്നും പറയാനില്ല. അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് സ്നേഹം മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. കർത്താവിന് സ്തോത്രം. എന്നാൽ ഞങ്ങൾ എവിടെ പോയാലും ഞാൻ അതോ വരുന്നില്ലെന്ന് പറയാൻ കൂടുതൽ എന്നെയും കൊണ്ട് നിർബന്ധിച്ച് പോകുവാൻ പലപ്പോഴും ഒരുക്കും. ഞങ്ങൾ എവിടെ പോയാലും ഒന്നിച്ചാണ് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മോളിച്ച് പത്രം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചെന്നേക്കിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ കാപ്പി കൊണ്ടുകൊടുത്ത് കാപ്പി കുടിച്ച് ഇന്നലെ എഴുന്നേറ്റ് വന്നിട്ട് എന്നിട്ട് അന്ന് തലേ ദിവസം വൈകിട്ട് പറഞ്ഞു നമുക്ക് തണ്ണിപ്പാറയിൽ അമ്മച്ചിയെ കാണാൻ സുഖമില്ലായിരിക്കും, അമ്മച്ചിയെ കാണാൻ പോകണം. അതല്ലേ കോവിഡ് സമയത്ത് സഭയെ പോകാത്തതുകൊണ്ട് ഒത്തിരി വീടുകളിലൊക്കെ പോകാനുണ്ട്, എല്ലാ വീടുകളിലും കയറി നമുക്ക് പോരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങാനായിട്ട് വളരെ ജാഗ്രതയോടെ ഒരുങ്ങുന്ന സമയത്താണ് പല്ല് തേക്കാൻ മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പോഴും കാപ്പി കുടിച്ച് വർത്താനം പറഞ്ഞു. അതിനേക്കിടെ 2 പ്രാവശ്യം അടുക്കള വന്ന് ഷർട്ടൊക്കെ തേക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പല്ല് തേക്കാനായിട്ട് ബ്രഷ് എടുത്തുകൊണ്ട് പോയി ഇറങ്ങിയുണ്ട് പറഞ്ഞു. ശശാമ്മ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത വരുന്നെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ മാത്രം തന്നെ ജോണിച്ചാൻ്റെ സ്ഥിതി മാറിക്കഴിഞ്ഞ് അത്രയും വർത്താനം പറഞ്ഞു. കണിച്ചിന്ന് വെള്ളം മോട്ടറിലേക്ക് വെള്ളം അടിക്കാൻ എല്ലാം അടിച്ചിതെല്ലാം ചെയ്ത്
പെട്ടെന്ന് തന്നെ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നപ്പോൾ ഞാൻ എന്നോട് എനിക്ക് ശ്വാസം പോകുന്നില്ല, വല്ലാതെ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ ജോൺചാന് കോവിഡാണ്, എനിക്കതേ അറിയത്തുള്ളൂ, ഇത്രയും സംസാരിച്ചുകൊണ്ടിരുന്ന ശ്വാസം പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ കോവിഡായിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ സോണുമോനെ വിളിച്ചു പറഞ്ഞു അച്ഛൻ അതിന് തീരെ പറ്റുന്നില്ല വരാൻ പറഞ്ഞു, അവനെനിക്ക് എണ്ണീറ്റ് വന്നിട്ട് വന്ന ഉടനെ അപ്പം തന്നെ ജോൺചാൻ വീണ്, അതൊക്കെ വീണ് ഞങ്ങളെടുത്ത് അന്നേരം തന്നെ വണ്ടി വിളിച്ച് വണ്ടി മുകളിൽ വന്ന് രണ്ടു മൂന്ന് വണ്ടി വിളിച്ചിട്ടും കിട്ടിയില്ല, പിന്നെ വിളിച്ച് വണ്ടി കണ്ടം പേരും ആ വണ്ടി വരണമായിരുന്നു വന്ന് എടുത്ത് ഞങ്ങൾ ഇവിടെ മുറ്റത്തിറങ്ങിയപ്പോഴേ ജോൺചാൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും എല്ലാം ചൊറിയുമ്പോൾ അതേ വന്ന്, പിന്നെ അവിടെ ആശുപത്രി കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ എന്തിനാ കൊണ്ടുവന്നെന്ന് ചോദിച്ച് സോണുമോനെ വിളിച്ച് അത്രമാത്രം അതുവരെ സംസാരിച്ച് ഒരു കുഴപ്പമില്ലാതെ. എന്നാൽ ജോൺസാൻ ഏറ്റവും കൂടുതൽ ശുശ്രൂഷയുടെ മുഖത്ത് വളരെ പ്രത്യാശയാണ്, ചെറുപ്രായത്തിൽ തന്നെ ശുശ്രൂഷ ചെയ്ത അത്ര സീനിയോറിറ്റി ഉണ്ട്, എന്നാൽ യാതൊരു ദൈവം ഒരു കഷ്ടതകൾ പ്രയാസങ്ങളൊക്കെയും വന്നിട്ടതൊക്കെയും തരണം ചെയ്തു ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതുപോലെ ദൈവഭാഗത്ത് കൊണ്ടുവരാനും വളരെ അവരെ പ്രാർത്ഥിക്കുവാനും എല്ലാം പഠിച്ച് ഞാൻ ഇന്ന് എന്നെ വിവാഹം കഴിച്ച് കൂടി അതും ഇന്ന് വരെ മൂന്ന് ചിലപ്പോൾ 3 മണി 2 മണി ജോൺസാൻ എപ്പോഴും എണ്ണിക്കുന്ന അറിയത്തില്ല, ആ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കും, തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാത്രി ഞങ്ങളെന്നും പ്രാർത്ഥിക്കും, 8:30 പ്രാർത്ഥിച്ച് ജോൺസ് എവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്ന ജോൺസാൻ ഇഷ്ടമുള്ള പാട്ടേ പാടുന്ന, അപ്പം ഞങ്ങളും കൂടെ പാടും, രണ്ട് പാട്ട് പാടി വേദസ്തം വായിച്ച് എന്നെത്തും പോലെ തന്നെ നല്ല പ്രത്യാശയോടെ തന്നെ വൈകിട്ട് പ്രാർത്ഥിച്ച് പിന്നാണ് ബുധനാഴ്ച രാവിലെ ഈ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പോകണം പനിക്ക് വേണ്ടി പോകണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ജോൺസാൻ പായിട്ടുകൊണ്ടിരുന്നോണ്ട് വളരെ ഒത്തിരി സമയം ഇതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കൈയുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അത് മരിക്കും വരെ ആ പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കം വന്നില്ല. എന്നാലും ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ഇത്രത്തോളം ദൈവം സഹായിച്ച് സുശേഷ വേലയ്ക്ക് പലയിടങ്ങളിലൊക്കെയും പോയി അവിടെ എല്ലാം കർത്താവ് ഞങ്ങൾ അതിശയമായിട്ട് നടത്തി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പോലും നോക്കാതെ ഞങ്ങൾ വളരെ കഷ്ടം സഹിച്ചെന്നാൽ പിന്നെ വീട്ടിലേക്ക് മടങ്ങി വന്ന് നമ്മുടെ സ്വന്തം സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാൻ കർത്താവ് സഹായിച്ചു. എന്നാൽ സോണുമോനും ദൈവം ദാസനും കാണിച്ചിരിക്കുന്ന ആ ചുവടിൽ പൈതലിനും പോകാൻ അവനൊരു മാതൃകയൊക്കെ ദൈവാസം കാണിച്ച് ആ മാതൃകയിൽ പൈതലും പോട്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹമായി വിവാഹങ്ങൾ നടത്തി അവരെ വിവാഹം കഴിച്ച് വിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കർത്താവിന് സ്വാതന്ത്ര്യം പ്രിയം വെച്ചിരിക്കുന്ന ആ ഭവനത്തിലേക്ക് കടന്നു പോയത് നല്ല നല്ല പോർപ്പ് ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്ത് ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു കർത്താവിന് സ്തോത്രം. ആ നീതിയുള്ള കിരീടം പ്രാപിപ്പാൻ കർത്താവിന് ദാസൻ ആ കിരീടം പ്രാപിക്കുക എനിക്ക് അടികൾക്കും ചെന്ന് കാണാമെന്നുള്ള ഏറ്റവും വലിയ പ്രത്യാശയാണ് എനിക്കുള്ളത്, ആ ഒരു പ്രത്യാശ മാത്രമേ ഉള്ളൂ ഒന്ന് കാണാം ചെന്ന് കാണാമെന്നുള്ള ശേഷിക്കുന്ന നിമിഷങ്ങൾ കർത്താവിൻ്റെ ദാസൻ്റെ ആ നല്ല മാതൃകയെ പറ്റി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെയും കുഞ്ഞുങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവദാസന്മാർക്ക് ഒരിക്കലും സ്നേഹം ഒന്നിനെ അറിയിച്ചുകൊണ്ട് ദിവസം